June 9 വിശുദ്ധ എഫ്രേം. സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ്, കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായ വിശുദ്ധ എഫ്രേം. അദ്ദേഹം മെസപ്പൊട്ടോമിയയിൽ നിസിബിസിൽ ജനിച്ചു. 18 വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. കുറേ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്തു. പേർഷ്യൻ രാജാവായ ഷാർപൂർ 2 നിസിബസ് പിടിച്ചടക്കിയപ്പോൾ മതമർദ്ദനം ഉണ്ടാകുമെന്ന് ഭയന്ന് എഫ്രേം ഉൾപ്പെടെ പല ക്രിസ്ത്യാനികളും എദേസിലേക്ക് പലായനം ചെയ്തു. അവിടെ വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയത്തിന് പേരും പെരുമയും വരുത്തിയത് എഫ്രേമാണ്. അവിടെ വച്ച് ഡീക്കൻ പട്ടം സ്വീകരിച്ചെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ എളിമ സമ്മതിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്ത് അഭിനയിച്ചാണ് ആ ബഹുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. ഡീക്കൺ എഫ്രേം വെറും നിലത്തുകിടന്നാണ് ഉറങ്ങിയിരുന്നത്. രാത്രി ദീർഘമായി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, പല ദിവസവും ഉപവസിച്ചിരുന്നു. വല്ലവരും സ്തുതിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിയർത്തു കുളിക്കും. ഒരു ദിവസം ഒരു സഹോദരൻ അത്താഴം കൊണ്ടുവന്നപ്പോൾ പാത്രം താഴെ വീണ് ഭക്ഷണം നഷ്ടപ്പെട്ടു. സഹോദരന്റെ പരിഭ്രമം കണ്ടിട്ട് എഫ്രേം പറഞ്ഞു, അത്താഴം ഇങ്ങോട്ട് വരില്ല, നമുക്ക് പോകാം എന്നു പറഞ്ഞ് ഭക്ഷണം വീണ സ്ഥലത്ത് നിന്ന് എടുക്കാവുന്നതെല്ലാം ഭക്ഷിച്ചു. ശുദ്ധമായ സുറിയാനി ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന എഫ്രേം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എത്രയും വിശിഷ്ടങ്ങളാണ്! അദ്ദേഹത്തിന്റെ വിശുദ്ധി സുതരാം സുവ്യക്തമാക്കുന്നവയാണവ. അന്തിമവിധിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കവിത ഡാൻഡേക്ക് ഉത്തേജനം നൽകി. വിശുദ്ധന്റെ ജീവിതം അനേകരെ പാപജീവിതത്തിൽ നിന്ന് അകറ്റി. പാഷണ്ഠികൾ തങ്ങളുടെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ പാട്ടുകൾ എഴുതി തെരുവീഥികളിലൂടെ പാടി നടന്നിരുന്നു. എഫ്രേം ഗാനരൂപത്തിൽ തന്നെ പ്രത്യാഖ്യാനമെഴുതി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടായത്. 372 എഫ്രേം കേസറിയായിൽ പോയി വിശുദ്ധ ബേസിലിന്റെ ഒരു പ്രസംഗം ശ്രവിച്ചു. പ്രസംഗത്തിന് ശേഷം ഒരു വ്യാഖ്യാതാവ് വഴി ബേസിൽ ചോദിച്ചു, താങ്കൾ ക്രിസ്തുവിന്റെ ദാസനായ എഫ്രേമല്ലേ? അദ്ദേഹം പ്രതിവചിച്ചു, സ്വർഗപഥത്തിൽ നിന്ന് വ്യതിചലിച്ച ആ എഫ്രേമാണ് ഞാൻ. അനന്തരം സ്വരമുയർത്തി കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഈ നീച പാപയുടെ മേൽ കൃപയുണ്ടാകണമേ. ഇടുങ്ങിയ വഴിയിൽ കൂടെ എന്നെ നയിക്കുക. 1920 15 ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ സഭാപിതാവായി പ്രഖ്യാപിച്ചു. അഭിഷക്തരല്ലാത്ത തിരുസഭയിലെ 2 പിതാക്കന്മാരിൽ ഒരാൾ വിശുദ്ധ എഫ്രേമാണ്. പ്രാർത്ഥന. അത്യധികം വിശിഷ്ടമായ ഗ്രന്ഥങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും പാഷണ്ഡതയെ തടയുവാനും നിർമാർജനം ചെയ്യുവാനും പരിശ്രമിച്ച് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന നാമം പോലും ലഭിച്ച എഫ്രേം പുണ്യവാനെ, ഞങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഉപകരണങ്ങളായി തീരുവാനായി പ്രാർത്ഥിക്കണമേ.